രാജനല്ലേ? വളരെ മുമ്പ് ഞാൻ രാജനെ കണ്ടിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് വന്നു അല്ലേ പകരം ചോദിക്കാൻ? ഗുഡ്, വെരി ഗുഡ്. ഇന്നലത്തെ പ്രകടനത്തെ കുറിച്ച് അറിഞ്ഞു? ഉഗ്രൻ. നിങ്ങളെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ആ നിങ്ങളുടെ ബന്ധുവല്ലേ ആ റാസ്കൽ ദേവദത്തൻ? ഇത്തരം കൊലപാതകങ്ങളും തെമ്മാടികളും എന്റെ ബന്ധുത്വം പറഞ്ഞ് നടക്കാൻ ഞാൻ അത്ര നിസ്സാരനല്ല. അവനെ വകവരുത്തണം. നിന്റെ പെങ്ങളെ കൊന്നവനാ അവൻ. നിന്റെ പെങ്ങളെന്ന് വെച്ചാ എന്റെയും കൂടി പെങ്ങളാ. ശ്രീദേവി, ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കരുതിയിരുന്നത്. അവളോടും അവനോടും ഞാൻ ഒരുപാട് ഉപദേശിച്ചിരുന്നു. എന്തോ ആലോചിക്കും തോറും എനിക്ക് പേടി കൂടിക്കൂടി വരിക. ഒരു മനസമാധാനമില്ല. എല്ലാം കൂടി എവിടെ ചെന്ന് എത്തുവോ ആവോ. എന്റെ ശ്രീദേവി, ഇതിലിപ്പോ എന്താ ഇത്ര പേടിക്കാവുള്ളത്? നിന്നെ എനിക്കും എന്നെ നിനക്കും ഇഷ്ടമാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. ദേവേട്ടൻ അറിയാലോ എന്റെ ആഗ്രഹം അത് തന്നെയാണെന്ന്. പക്ഷേ വരുമരായികളെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്രീകുട്ടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനസ്സിന് ഉറപ്പില്ലെങ്കിൽ നീയും ഞാനും പിന്നീട് ഒരുപാട് വിഷമിക്കേണ്ടി വരും. കുട്ടിക്കളിയല്ല ദേവേട്ട, ആട്ടിത്വവും ആഭിജാത്യവും ഒക്കെ ഉള്ള ഇരില്ലത്ത് ജനിച്ചതാ ദേവേട്ടൻ. ബുദ്ധിയും വൈഭവം ഉള്ള ദേവേട്ടനെ ഞാൻ തട്ടിയെടുത്തു എന്ന് നാട്ടുകാർ പറയും. എന്തിന്? സാവിത്രി പോലും. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോ ഈ നിമിഷം തൃപ്തിയാവട്ടെ. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ആണോ ദേവേട്ട? പിന്നല്ലാതെ. എതിർപ്പുകൾ ഉണ്ടാവാം, അപവാദങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ ഒറ്റപ്പെട്ടു എന്നും വരാം. അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ച് പിന്മാറണോ? അതിപ്പോ എവിടെ നിന്നായാലും എന്റെ അമ്മാവന്റെ ഭാഗത്തു നിന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചെറുപ്പം മുതൽക്കേ ദേവേട്ടന് മനസ്സിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു കഴിയുന്നവൾ സാവിത്രി അല്ലേ? കൂടപ്പറപ്പുകളില്ലാത്ത എനിക്ക് ഒരു കുഞ്ഞനിയത്തെ പോലെ അവള്. അത് നിനക്കും അറിയാവുന്നല്ലേ, അവൾ എനിക്ക് സാവിത്രി പോലും അല്ല, അമ്മുവാ, എന്റെ അമ്മുകുട്ടി. ദേവം വന്നിട്ട് വളരെ നേരമായോ? ആ കുറച്ചേരമായി. ഞാൻ വരട്ടെ? ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. വളരെ നാളായി വിചാരിക്കുക. എന്തായാലും പറഞ്ഞോളൂ. നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം, പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം, അവൾക്ക് ഇഷ്ടപ്പെട്ടയാള് അവളുടെ കഴുത്ത് താഴെയാത്തുന്നതിൽ എനിക്ക് സന്തോഷമുള്ളു. പക്ഷെ അതുകൊണ്ട് നാളെ അവളെ ദുഃഖിക്കാനായിട്ട് വരരുത്. മനസ്സിലായി. പക്ഷെ അങ്ങനത്തെ അവസ്ഥ വരില്ല, ഞാൻ അതിന് ഇട കൊടുക്കില്ല. ആ ധൈര്യം നല്ലത്. പക്ഷേ നാട്ടുകളും സാഹചര്യം ഇതൊക്കെ നമ്മൾ മാത്രം വിചാരിച്ചാൽ അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റും. പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുക, അഥവാ ഉണ്ടായാൽ രണ്ടും കൽപ്പിച്ച് നേരിടുക. അതാ എന്റെ രീതി. അറിയാം, അത് തന്നെയാണ് എന്റെ ഭയവും. മറ്റെന്താ ഞാൻ സഹിക്കാം? പക്ഷേ എന്റെ ശ്രീകുട്ടിയുടെ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ശ്രീകുട്ടി. എന്താ ഏട്ടാ? ഏട്ടന് കാപ്പി? ഇപ്പൊ വേണ്ട. ഏട്ടന് നിന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇപ്പൊ തന്നെ വൈകിയോന്ന് സംശയം. ഏട്ടൻ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നാവും ഇപ്പൊ നിന്റെ വിചാരം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വീണ്ടും വിചാരമില്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല. നീ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയില്ല. വീണ്ടും വിചാരമില്ലാതെ എന്റെ അനിയത്തി ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ശരിയാണ്. പക്ഷേ ഈ വിവാഹം കഴിഞ്ഞാൽ ദേവദത്തന്റെ സ്ഥാനം ആ ഇല്ലത്തിന് പടിക്ക് പുറത്തായിരിക്കും. അയാളുടെ ഭാര്യയായി ചെല്ലുന്ന നിന്റെ സ്ഥാനം ഒരപ്പരയിലായിരിക്കും. മനസ്സിലായോ? ഞാൻ എന്താ വേണ്ടത് ഏട്ടാ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം മറക്കണമെന്ന് പറയാൻ ഈ ഏട്ടനാവില്ല. എന്നാ ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയാൻ ഈ ഏട്ടനാവില്ല. കരയേട്ടാ. ഒരിക്കലും നീ എന്റെ
കഴിയുന്ന രക്ഷപ്പെടില്ല. എന്റെ പെണ്ണക്ക് അവനെ തന്നെ വേണം. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാനും കരുതി. കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം വീട് വിട്ടിറങ്ങിയതാ ഞാൻ. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇനി രാജൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച. എന്റെ കൂടെ നിന്നാൽ നിനക്ക് ലക്ഷ്യം നിറവേറ്റാം. വാ വാ കേറ്.